ഹായ്, നമസ്കാരം. ഞാൻ രാകേഷ് എം ജി. എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു കാര്യം പല മാതാപിതാക്കളും മനസ്സിൽ ചിന്തിച്ചിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ഇപ്പോഴും സ്റ്റിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തെ കുറിച്ചായിരിക്കും. അതായത്, എന്തുകൊണ്ടാണ് പല മാതാപിതാക്കളും മക്കൾക്ക് ബൈക്ക് മേടിച്ചു കൊടുക്കാത്തത്? അതായത്, പലരും ബൈക്ക് മേടിക്കുന്ന ഒരു കാര്യം പറയുമ്പോഴത്തേക്കും നെഗറ്റീവ് പറയുന്നതിന്റെ പ്രധാന കാര്യം എന്താണ്? ശരിക്കും പറഞ്ഞാൽ എനിക്കറിയാവുന്ന ഒരുപാട് പേര് എന്നോട് വന്ന് ചോദിക്കാറുണ്ട്, രാകേഷ്, അവൻ ബൈക്ക് മേടിക്കണം എന്ന് പറഞ്ഞ് നിർബന്ധം കാണിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ അവന് മേടിച്ചു കൊടുക്കത്തില്ല, ഇന്ന ഇന്ന ഇന്നൊക്കെയാണ് പ്രശ്നം. ശരിക്കും ബൈക്ക് പ്രശ്നക്കാരനാണോ? ഒരു കാരണവശാലും ബൈക്ക് പ്രശ്നക്കാരനാന്ന് ഞാൻ പറയത്തില്ല. ഞാനും കുറെ നാളായിട്ട് വാഹനം ഓടിക്കുന്ന ഒരു വ്യക്തിയാണ്. ബൈക്കാണെങ്കിലും കാറാണെങ്കിലും ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ബൈക്കിൽ നിന്ന് ഞാൻ വീണിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ 100% എൻ്റെ ഒരു ഓർമ്മയിലാണെങ്കിൽ 2 തവണയോളം ഞാൻ ബൈക്കിൽ നിന്ന് വീണിട്ടുണ്ട്. 14 ഡിസംബറിലാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് ബൈക്ക് എടുക്കുന്നത്, പാഷൻ എക്സ്പ്രോ. അത് എൻ്റെ ഒരു ലൈഫിലെ ചെറിയൊരു കഥ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് കാര്യത്തിലോട്ട് വരാം. എന്തുകൊണ്ടാണ് ഇന്നത്തെ കാലത്ത് പലരും ബൈക്ക് വേണ്ട എന്ന് പറയുന്നതിന്റെ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാവർക്കും, അതായത് ഈ പറയുന്ന മാതാപിതാക്കൾക്ക് പേടിയാണ് അവരുടെ മക്കൾക്ക് ബൈക്ക് മേടിച്ചു കൊടുക്കാൻ. കാരണം ഓരോ ദിവസത്തെ ആക്സിഡന്റ് റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ പത്രത്തിലാണെങ്കിലും ടിവിയിലാണെങ്കിലും ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലൊക്കെ ആണെങ്കിലും കാണുന്ന പല വാർത്തകളും നെഗറ്റീവാണ്. അതായത്, ബൈക്ക് അപകടം ഉണ്ടായി, ഓവർ സ്പീഡിങ് നടത്തി, ഓവർ സ്പീഡിങ്ങിൽ ഇടിച്ച് ബൈക്കിനും പ്രശ്നം വന്നു, ആൾ മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേൾക്കുന്നതിന്റെ പല കാര്യങ്ങളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അശ്രദ്ധ കൊണ്ടാണ്. പക്ഷെ ഇതൊരിക്കലും ഞാൻ ബൈക്കേഴ്സിനെ കുറ്റം പറയത്തില്ല. കാരണം ഇതെല്ലാം ബൈക്കേഴ്സിന്റെ തലയിൽ വെച്ച് കൊടുക്കരുത്. ഒരാളോ രണ്ടാളോ തെറ്റ് ചെയ്തു എന്ന് വെച്ച് എല്ലാവരും അതുപോലെ ആകണമെന്നില്ല. പക്ഷേ ബൈക്ക് മേടിക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു നീഡ്സും കൂടെ നോക്കണം. അതായത്, കോളേജിൽ പോകാനുള്ള ഒരു ആവശ്യത്തിനാണെങ്കിൽ, അല്ലെങ്കിൽ ഈ എന്തെങ്കിലും ഇപ്പൊ ജോലിക്കൊക്കെ പോകുന്ന വ്യക്തി, ഇപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞ മെയിനായിട്ട് നോക്കിയൊരു കാര്യം അന്നത്തെ കാലഘട്ടത്തിലാണെങ്കിലും ഇന്നും നോക്കുന്നൊരു കാര്യം മൈലേജ് ആണ്. അതായത്, ഒരു വാഹനത്തിന്റെ ഫ്യൂൽ എഫിഷ്യൻസി എത്ര കിട്ടും? 100 രൂപയ്ക്ക് അടിച്ചാൽ എനിക്ക് എത്ര കിലോമീറ്റർ ഓടാൻ സാധിക്കും? അന്ന് ഞാനൊരു 100 രൂപയ്ക്ക് അടിക്കുമ്പോൾ 2014 കഥയാണ് പറയുന്നത്, 100 രൂപയ്ക്ക് അടിക്കുമ്പോൾ ഒരു 110 കിലോമീറ്റർ എങ്കിലും ഓടാൻ പറ്റുമല്ലോ എന്നുള്ള സന്തോഷത്തിലാണ് മേടിച്ചിരിക്കുന്നത്. അന്ന് അത്രയൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. ഇന്നത്തെ കാലത്ത് കിട്ടത്തില്ല. ഫ്യൂലിന്റെ പ്രൈസ് ഒക്കെ ഭയങ്കരമായിട്ട് അങ്ങ് കയറിപ്പോയി. വാട്ട് എവർ ഇറ്റ് ഈസ് അത് അവിടെ നിൽക്കട്ടെ. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ പറയുന്നത്, പിള്ളേർക്ക് മേടിച്ച് കൊടുക്കുന്നതിന് ഒരു തെറ്റും ഇല്ല. പക്ഷെ ഓവറായിട്ടുള്ള വലിയ വലിയ ബൈക്സ്, ഇപ്പൊ 3 ലക്ഷം രൂപ 3.5 ലക്ഷം രൂപയുടെ ബൈക്ക് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്തില്ല. കാരണം അതൊക്കെ ശരിക്കും പറഞ്ഞൊരു റേസിംഗ് പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് ബൈക്കാണ്. ആ ഒരു ബൈക്കിന്റെ ആവശ്യം ഉണ്ടോ നിങ്ങൾ ചിന്തിച്ച് നോക്കുക. നിങ്ങളുടെ മക്കൾക്ക് മേടിച്ചു കൊടുക്കുക, നല്ലത് തന്നെ കൊടുക്കുക. ഒരുപാട് കൂടിയത്, ഇപ്പൊ ഒരു 500 cc അല്ലെങ്കിൽ 600 cc ബൈക്കൊക്കെ ആവശ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു കുഞ്ഞൻ കാറ് പോലും 1000 cc, ഇതിന്റെ മുമ്പുണ്ടായിരുന്ന 800 cc, അതിൽ 4 പേർക്ക് യാത്ര ചെയ്യേണ്ട സ്ഥാനത്ത് ഒരു 600 cc അല്ലെങ്കിൽ 500 cc ബൈക്കിൽ പോകുന്ന 2 പേര്, അതുകൂടെ നിങ്ങൾ ചിന്തിക്കുക. ഫ്യൂൽ എഫിഷ്യൻസി ഇല്ല, സേഫ്റ്റി ഉണ്ടോ എന്ന് വെച്ചാൽ സേഫ്റ്റി ഉണ്ട്, പക്ഷെ എന്നാലും അത്രയ്ക്ക് അങ്ങോട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് എൻ്റെ ഒരു പേഴ്സണൽ സജഷൻ ആണ്, ബൈക്ക് മേടിക്കണം. പക്ഷേ നിങ്ങൾ സ്വന്തമായിട്ട് മേടിക്കുന്ന എൻ്റെ ഒരു സന്തോഷം വേറെ. ഞാൻ പഠിത്തമൊക്കെ കഴിഞ്ഞ് ജോലിക്ക് കയറിയ സമയത്ത്, ജോലിക്ക് കയറുന്നതിനൊക്കെ മുമ്പ് പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ വീട്ടിൽ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞ്, എപ്പോഴാണോ നീ ജോലി ചെയ്ത് നിനക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്, അന്നേരം നീ മേടിച്ചോ, ഞാനൊന്നും പറയത്തില്ല, ഞാനായിട്ട് നിനക്ക് മേടിച്ചു തരത്തില്ല എന്ന് പപ്പ എന്നോട് പറഞ്ഞ ഒരു വാക്കുണ്ടായിരുന്നു. പക്ഷേ ജോലിക്ക് കയറി കഴിഞ്ഞപ്പോൾ ഏറ്റവും അത്യാവശ്യമായിരുന്ന ഒരു ബൈക്ക്, അങ്ങനെ ഞാനൊരു ബൈക്ക് മേടിച്ചു. പോക്കു വരവ് ബസ്സിനെന്നും പോയി കഴിഞ്ഞാൽ പാടാണ്, നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് ചെല്ലാൻ പറ്റത്തില്ല. ബൈക്ക് ഒരു അത്യാവശ്യ കാര്യം തന്നെയാണ്. പക്ഷേ സേഫ് ആയിട്ട് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ കാണിച്ചു കൊടുക്കുക, മാതാപിതാക്കളെ കാണിച്ചു കൊടുക്കുക, നമുക്ക് സേഫ് ആയിട്ട് ഓടിക്കാൻ സാധിക്കും, നമ്മൾ ഓടിക്കും എന്ന് പറഞ്ഞ് നമ്മൾ ഉറപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും നമുക്ക് മേടിച്ചു തരുന്നതായിരിക്കും. പക്ഷെ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഹൈക്കിന് പോകരുത്, എന്നാൽ ഒരു നോർമൽ കണ്ടീഷനുള്ള ഒരു നോർമൽ തന്നെ മേടിക്കുന്നതാണ് നല്ലത്. പഴയത് മേടിക്കാൻ സജസ്റ്റ് ചെയ്തില്ല, സെക്കൻഡ് ഹാൻഡ് മേടിക്കാനും സജസ്റ്റ് ചെയ്തില്ല. പുതിയത് തന്നെ മേടിച്ചു കൊടുക്കാൻ എല്ലാവരും ശ്രമിക്കുക.